കർക്കിടക മാസത്തിലെ ശനിദോഷങ്ങളെ അകറ്റാൻ മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. കർക്കിടകം 16-ാം നാളിലാണ് ഇവിടെ മാരിത്തെയ്യം കെട്ടിയാടുന്നത്. കർക്കിടകം 16-ാം നാളിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മാരിത്തെയ്യങ്ങളുടെ പുറപ്പാട് നടന്നത്. പൊയ്മുഖവും കുരുത്തോല കൊണ്ടുള്ള ഉടയാടകളും ആടയാഭരണങ്ങളും അണിഞ്ഞ് തുടിതാളത്തിന്റെ അകമ്പടിയോടെ എത്തുന്ന മാരിത്തെയ്യം തോറ്റംപാട്ടിനൊപ്പം ഉറഞ്ഞാടുന്നു. മാരിത്തെയ്യങ്ങളുടെ ഐതിഹ്യം ഇപ്രകാരമാണ്. നാട്ടിലാകെ ആദിയും വ്യാധിയും പിടിപെട്ട് ജീവിതം ദുരിതപൂർണമായി മാറുകയും ക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിലും പൂജാതി കർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തതോടെ ശനിയുടെ അപഹാരം മാടായിക്കാവിലമ്മക്കും ബാധിച്ചതായും പ്രശ്നപരിഹാരത്തിന് ചിറക്കൽ കോവിലകം തമ്പുരാൻ ഇടപെട്ട് ദേവപ്രശ്നം നടത്തി. മലനാട്ടിലാകെ 108 കൂട്ടം ശനികൾ ബാധിച്ചതായി പ്രശ്നവിധിയിൽ കണ്ടു. തുടർന്ന് നാടിനെ ബാധിച്ച ശനിയെ അകറ്റുവാൻ മലയ വണ്ണാൻ സമുദായത്തിലെ കർമ്മികളെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്തുവെങ്കിലും ശനിയെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പുലയ സമുദായത്തിലുള്ള പൊള്ളയെ വിളിച്ചു വരുത്തി കർമ്മങ്ങൾ ചെയ്താണ് ശനിയെ ഒഴിപ്പിച്ച് നാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുത്തിയതെന്നാണ് ഐതിഹ്യം. കർക്കിടകം 16-ന് കാവിൽ നിന്ന് കെട്ടിപ്പുറപ്പെടുന്ന മാരിക്കരുവൻ, മാമാരിക്കരുവൻ, മാരിക്കലിച്ചി, മാമാരിക്കലിച്ചി, മാരിഗുളികൻ, മാമാരിഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ നാട്ടിൽ ചുറ്റി സഞ്ചരിച്ച് ദുരിതങ്ങളെ ആവാഹിച്ച് ഉറഞ്ഞുതുള്ളി കടലിൽ ശനിയെ ഒഴുക്കുന്നതോടെ മാരിത്തെയ്യങ്ങൾക്ക് സമാപനമാകും. വർഷങ്ങളായി മാട്ടൂരിലെ കുമാരനും സംഘവുമാണ് മാടായിക്കാവിലെ മാരിത്തെയ്യങ്ങൾ കെട്ടിവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.